കേസുരേന്ദ്രൻ അയ്യപ്പ ഭക്തരുടെ സ്ഥാനാർത്ഥിയെന്ന് അമിത്ഷാ. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല പരാമർശിച്ച് വീണ്ടും BJP കേന്ദ്ര നേതാക്കളുടെ വോട്ടുതേടൽ. കേസുരേന്ദ്രൻ അയ്യപ്പ ഭക്തരുടെ സ്ഥാനാർത്ഥിയെന്ന് BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. മഴയെ അവഗണിച്ച് അമിത്ഷാ നടത്തിയ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ എത്തിയത് നിരവധി പ്രവർത്തകർ. ശബരിമല വിഷയം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള പത്തനംതിട്ട മണ്ഡലത്തിൽ ദേശീയ അധ്യക്ഷനെ തന്നെ രംഗത്തിറക്കി വിശ്വാസ സംരക്ഷണം എന്നതിൽ ഊന്നൽ നൽകി പ്രചരണം കൊഴുപ്പിച്ച് മുന്നണി. പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ, BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള, ജനപക്ഷം നേതാവ് PC ജോർജ്, മുൻ ക്രിക്കറ്റ് താരവും BJP പ്രവർത്തകനുമായ ശ്രീശാന്ത് എന്നിവരും റോഡ് ഷോയിൽ പങ്കെടുത്തു. 7 നിയമസഭാ മണ്ഡലത്തിൽ നിന്നും റോഡ് ഷോയിൽ വൻതോതിൽ പ്രവർത്തകരെ അണിനിരത്തി BJP. വിജയപ്രതീക്ഷയുള്ള മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എത്തിക്കാൻ BJP ശ്രമിച്ചുവെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം സാധിച്ചിരുന്നില്ല. തിരഞ്ഞെടുപ്പ് ആവേശത്തിൽ സംസ്ഥാനം. 17 ലോക്സഭയിലേക്കുള്ള 3-ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചരണം നാളെ വൈകിട്ട് അവസാനിക്കും. കേരളം, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ 116 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് 3-ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. മാവോയിസ്റ്റ് ഭീഷണിയും രാഷ്ട്രീയ കൊലപാതകങ്ങളും സംഘർഷ സാധ്യതയും കണക്കിലെടുത്ത് ഇത്തവണ വോട്ടെടുപ്പിന് ഒരുക്കിയിരിക്കുന്നത് മുൻപെങ്ങുമില്ലാത്ത സുരക്ഷയാണ്. സംസ്ഥാന പോലീസിനെ കൂടാതെ എക്സൈസ്, ഫോറസ്റ്റ്, മോട്ടോർ വാഹന വകുപ്പ്, സ്പെഷ്യൽ പോലീസ് എന്നിവയുൾപ്പെടെ 53,500 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ 55 കമ്പനി കേന്ദ്ര സായുധ സേനയും കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നായി 3,000 പോലീസ് ഉദ്യോഗസ്ഥരും ഡ്യൂട്ടിക്കായി എത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 817 പോളിംഗ് ബൂത്തുകളെ പ്രശ്നബാധിത ബൂത്തുകളായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 162 മാവോയിസ്റ്റ് ഭീഷണിയുള്ള മേഖലകളിലാണ്. കണ്ണൂരിലെ 1,857 ബൂത്തുകളിൽ 250 തീവ്ര പ്രശ്നബാധിത ബൂത്തുകളും 611 പ്രശ്ന സാധ്യതാ ബൂത്തുകളുമാണ്. തിരഞ്ഞെടുപ്പിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി AD GP അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം. കേന്ദ്രസേനയ്ക്ക് പുറമെ സംസ്ഥാനത്തെ സായുധ സേനയും സുരക്ഷയൊരുക്കും. സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ റേഞ്ച് ഐജിമാരുമായും ജില്ലാ പോലീസ് മേധാവിമാരുമായും ആശയവിനിമയം നടത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിശദമായി വിലയിരുത്തും. എല്ലാ പോലീസ് പട്രോളിംഗ് വാഹനങ്ങളിലും ക്യാമറ പ്രവർത്തിപ്പിക്കും. അക്രമങ്ങൾ തടയാൻ നിരീക്ഷണത്തിനൊപ്പം ആവശ്യമെന്ന് കണ്ടാൽ കരുതൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളും ഉണ്ടാകും. ആവേശമായി പ്രിയങ്ക. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കായി വോട്ട് തേടി പ്രിയങ്കാ ഗാന്ധിയുടെ പ്രചരണം തുടരുന്നു. UPA അധികാരത്തിലെത്തിയാൽ കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളുമെന്ന് AICC ജനറൽ സെക്രട്ടറിയും പ്രിയങ്കാ ഗാന്ധി. വൻകിടക്കാരുടെ കടങ്ങൾ എഴുതി തള്ളുന്ന മോദി സർക്കാരിന് കർഷകരുടെ നിലവിളി കേൾക്കാനാകുന്നില്ല എന്ന ആക്ഷേപം. മണ്ഡലത്തിലുടനീളം സഞ്ചരിച്ച പ്രിയങ്കാ ഗാന്ധിക്ക് പ്രവർത്തകരും നാട്ടുകാരും നൽകിയത് ആവേശോജ്വലമായ സ്വീകരണമാണ്. മാനന്തവാടിയിലും പുൽപ്പള്ളിയിലും നിലമ്പൂരും നടന്ന തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ പ്രിയങ്കാ ഗാന്ധി നടത്തിയത് രൂക്ഷ വിമർശനങ്ങൾ. കാർഷിക പ്രശ്നങ്ങളിലൂന്നിയായിരുന്നു പ്രിയങ്കയുടെ വിമർശനങ്ങൾ. ഇത്രയും ദുർബലനായ ഒരു പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും ഇന്നോളം ഉണ്ടായിട്ടില്ല എന്ന് പ്രിയങ്കാ ഗാന്ധി. കർഷകരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പ്രധാനമന്ത്രിക്ക് സമയമില്ല. വയനാട്ടിലെ കർഷകരുടെ പ്രശ്നം തനിക്കറിയാമെന്നും പ്രിയങ്കാ ഗാന്ധി. സ്വന്തം സർക്കാർ ഉള്ളപ്പോൾ കർഷക സമരം നയിച്ച രാഹുൽ കർഷകർക്കൊപ്പം ഉണ്ടാകുമെന്ന് മാനന്തവാടി വള്ളിയൂർക്കാവിൽ നടന്ന പൊതുയോഗത്തിൽ പ്രിയങ്ക. നിങ്ങൾ രാഹുലിനെ വിജയിപ്പിക്കുമെന്ന് തനിക്കുറപ്പുണ്ട് എന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു. നിലമ്പൂർ കോടതിപ്പടിയിലും കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് പ്രിയങ്കാ ഗാന്ധി ഉന്നയിച്ചത്. ഫലം കണ്ട പ്രാർത്ഥന. മംഗളൂരുവിൽ നിന്ന് അടിയന്തര ചികിത്സയ്ക്കായി കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 19 ദിവസം പ്രായമായ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി. ഹൃദയത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലായതായി ആശുപത്രി അധികൃതർ. അവയവങ്ങളുടെ പ്രവർത്തനവും മെച്ചപ്പെട്ടു വരുന്നുണ്ട്. അപകടനില പൂർണ്ണമായും തരണം ചെയ്തു എന്ന് ഉറപ്പിക്കാൻ കുഞ്ഞിനെ ചുരുങ്ങിയത് 1 കൂടി ICU നിരീക്ഷിക്കേണ്ടി വരുമെന്നും ആശുപത്രി അധികൃതർ. കാർഡിയോ പൾമിനറി ബൈപ്പാസിലൂടെയാണ് കുഞ്ഞിന് 2 ദിവസം മുൻപ് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയത്. 7 മണിക്കൂറോളം നീണ്ടതായിരുന്നു ശസ്ത്രക്രിയ. കുഞ്ഞിന്റെ ചികിത്സാ ചെലവ് സർക്കാരാണ് പൂർണ്ണമായും വഹിക്കുന്നത്. 15 ദിവസം പ്രായമായ കുഞ്ഞിനെയും കൊണ്ട് ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ട ആംബുലൻസ് April 16 സർക്കാർ ഇടപെടലിനെ തുടർന്ന് അമൃത ആശുപത്രിയിൽ എത്തിച്ചത്. ശാപത്തിൽ വിശദീകരിക്കണം. മുംബൈ ഭീകരാക്രമണത്തിനിടെ കൊല്ലപ്പെട്ട ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവൻ ഹേമന്ത് കർക്കരയ്ക്കെതിരായ പരാമർശത്തിൽ മലേഗാവ് സ്ഫോടന കേസ് പ്രതിയും ഭോപ്പാലിലെ BJP സ്ഥാനാർത്ഥിയുമായ പ്രഗ്യാ സിംഗ് ഠാക്കൂറിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. സാധ്വി പ്രഗ്യാ സിംഗ് ഠാക്കൂർ 24 മണിക്കൂറിനകം മറുപടി നൽകണമെന്ന ആവശ്യം. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം അശ്വതി ചേരും. നമസ്കാരം.